ഐ ഗ്രൂപ്പിന് നട്ടലില്ല എന്ന ആരോപണം വയനാട് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച അന്നു മുതൽ ഗ്രൂപ്പ് നേതാക്കൾ തന്നെ പറയുന്ന ഒന്നാണ്. വയനാടോ പോയി, ഇനി ബാക്കിയുള്ളത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനമാണ്. ടി സിദ്ദിഖ് സ്ഥാനാർത്ഥി ആയതോടെ അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അപമാനം മാറണമെങ്കിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഐ ഗ്രൂപ്പിന് കിട്ടിയേ മതിയാവും. വയനാടിനെ ചൊല്ലി സീറ്റ് ചർച്ചയ്ക്കിടെ പ്രവർത്തകർക്കിടയിൽ നാണം കെട്ട കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് സീറ്റ് പ്രഖ്യാപനത്തിന് ശേഷവും തലവേദന ഒഴിയുന്നില്ല. സംഘടനാ രംഗത്തും പാർലമെന്ററി രംഗത്തും നടക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ അപ്രമാദിത്വമാണെന്ന് ആരോപിച്ച ഐ ഗ്രൂപ്പിന്റെ സംസ്ഥാനത്തെ ആദ്യ പ്രതിഷേധ യോഗം കോഴിക്കോട് ചേർന്നത് ശ്രദ്ധേയമാവുകയാണ്. കോഴിക്കോട് യൂത്ത് ഹോസ്റ്റലിലായിരുന്നു യോഗം നടന്നത്. കാലങ്ങളായി ഐ ഗ്രൂപ്പ് കൈവശം വച്ചിരുന്ന വയനാട് സീറ്റ് എ ഗ്രൂപ്പിന് വിട്ടുകൊടുത്തതാണ് ഗ്രൂപ്പ് നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സീറ്റ് വിട്ടു നൽകിയ ഐ ഗ്രൂപ്പ് സംസ്ഥാന നേതൃത്വത്തിന് നട്ടലില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഗ്രൂപ്പ് നേതാക്കൾ രംഗത്ത് വന്നത്. കെ പി സി സി ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ, പി എം നിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് യോഗം ചേർന്നത്. ഇതോടെ സീറ്റ് ചർച്ചയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഐ ഗ്രൂപ്പ് നേതൃത്വത്തിന്റെ ആദ്യ പൊട്ടിത്തെറി കൂടിയായി ആ യോഗം. നിലവിൽ ഡി സി സി പ്രസിഡന്റായ ടി സിദ്ദിഖാണ് വയനാട്ടിൽ സ്ഥാനാർത്ഥിയായത്. ഇതോടെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം തങ്ങൾക്ക് തരണം എന്ന ആവശ്യമാണ് ഗ്രൂപ്പ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഐ ഗ്രൂപ്പ് കൈവശം വച്ചിരുന്ന ഡി സി സി പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞ കുറച്ചു കാലമായി എ ഗ്രൂപ്പിന്റെ കയ്യിലായിരുന്നു. ഒടുക്കം തങ്ങളുടെ ഉറച്ച സീറ്റായ വയനാട് കൂടി കയ്യിൽ നിന്ന് പോയതോടെയാണ് ഗ്രൂപ്പ് നേതൃത്വം പൊട്ടിത്തെറിച്ചത്. രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും എല്ലാം ഐ ഗ്രൂപ്പ് നേതാക്കളാണെന്ന് പറയുന്നുവെങ്കിലും ഷെയർ ചെയ്തത് ഉമ്മൻചാണ്ടിയാണെന്നാണ് മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായ വീരാൻകുട്ടി പറഞ്ഞത്. പ്രവർത്തകരെല്ലാം അപമാനിതരായി നിൽക്കുകയാണ്. ഒരു കാര്യം നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചില്ല എങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമായി ഇറങ്ങണ്ട എന്നതടക്കമുള്ള തീരുമാനത്തിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിർണായക മത്സരം നടക്കുന്ന വടകരയും കോഴിക്കോടും വയനാടും അടക്കം ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വയനാട് മത്സരത്തിൽ ഗ്രൂപ്പ് സമവാക്യം പാലിച്ച് പി എം നിയാസ് അടക്കമുള്ളവരുടെ പേര് ആദ്യം ഉയർന്നു വന്നുവെങ്കിലും ഉമ്മൻചാണ്ടി സീറ്റ് പിടിച്ചെടുത്ത് ടി സിദ്ദിഖിന് നൽകുകയായിരുന്നു. വയനാട് സീറ്റിനെ ചൊല്ലി തർക്കം തുടർന്നതോടെ അനന്തമായി നീണ്ടുപോയി. 5 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് വയനാട് വടകര ആലപ്പുഴ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇത് പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശയും ഉണ്ടാക്കിയിരുന്നു. എന്തായാലും നാണക്കേട് ഒഴിവാക്കാൻ ഐ ഗ്രൂപ്പിന് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം കിട്ടിയേ മതിയാകും. അതിനുള്ള ചരടുവലികളാകും ഇനി നടക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.